ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ളവർ നമ്മളാ. ആരെയും പേടിക്കാതെ ഒരു കാവലും ഇല്ലാതെ മനസ്സറിഞ്ഞ് സല്ലപിക്കാൻ കിട്ടിയ ഒരു അവസരം. ഹായ്, സത്യത്തിൽ ഈ പർവ്വത കണ്ടുപിടിച്ചവരെ സ്തുതിക്കണം. അയ്യോ അച്ഛൻ, ആ കയ്യിലിരിക്കുന്ന ശീതളപാനീയം എനിക്കുള്ളതാ. അറിയോ, നിന്റെ അച്ഛൻ ഇപ്പൊ എന്നോട് പ്രേമമാ. പ്രേമോ? അച്ഛനാ ടൈപ്പൊന്നും അല്ല. ഏത് ടൈപ്പ് അച്ഛന്റെ മനസ്സിൽ ഒരു കാമുകനുണ്ടടി ഇക്കിച്ചു. ഇപ്പൊ നോക്കിയോ, ഒരു കാര്യം കാണിച്ചുതരാം. എന്താ? കിടിലൻ കേസല്ലേ നിന്റെ തന്ത. യാടെ മുന്നിൽ വെച്ച് നിന്നെ എനിക്കൊന്ന് പ്രേമിക്കണം. എന്താ എന്റെ മോളെ മുംതാസ് ബീഗത്തിന് അത്രയ്ക്ക് ഇഷ്ടായോ? ഇഷ്ടായോ? കിട്ടപ്പിടിച്ചൊരു മുത്തം കൊടുക്കാൻ വരത്ത. നന്നാറി കളിക്ക സർബത്ത, ബീഗത്തിന് ഇഷ്ടാവും. കൊള്ളാം, ബാക്കി കുട്ടി കുടിച്ചോളൂ. ബീഗം കുടി. എന്താ, കുട്ടി കുടിക്കൂ, ബീഗം കുടി. ഈ ബീഗത്തിന്റെ കാര്യം, കുട്ടി കുടിക്കൂ, ബീഗം കുടിക്കൂന്ന് വിരോധമില്ല, കുടിച്ചോളൂ, ബീഗം കുടിക്കൂ. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. എന്താ ഇത്? ചതിച്ചോ? എന്താ മോനെ? അച്ഛൻ എന്തറിഞ്ഞിട്ടാ ഇതൊക്കെ? എന്താ കാര്യം? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് അച്ഛൻ അറിയൂ? എന്താന്ന് വെച്ചാ നീ പറയേ. അത് പറയേ, എന്താ പ്രശ്നം? ഒന്നുമില്ല. നിനക്ക് എന്താ പറ്റിയത്? എനിക്കറിയില്ല. ജാനകി, എന്താ ഇവന് പറ്റിയത്? ഞാനും അത് തന്നെ ചോദിക്കുന്നത്. നിലാവത്തെ തുറന്നു വിട്ട കോഴിയെ പോലെ ഒരു വശത്ത് മോനും മറുവശത്ത് അച്ഛനും. എന്തൊക്കെയാ ഈ വീട്ടിൽ സംഭവിക്കുന്നത്? എന്റെ മോള് ബാത്റൂമിലോട്ടൊന്ന് പോയതാ, പിന്നെ മിണ്ടാട്ടമില്ല. എന്താ ചെയ്യുക? ഒന്ന് ജപിച്ചു കെട്ടിയാ മതി. ജപിച്ചു കെട്ടിയോണ്ടൊന്നും കാര്യമില്ല, പിടിച്ചു കെട്ടിക്കേണ്ടി വരും. ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല ശ്രുതി. കാർത്തിക് വാസ് സോ സിൻസിയർ, പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? റസിയ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷെ കുഞ്ഞേട്ടൻ അത്രയ്ക്ക് ദുഷ്ടനാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്കൊന്ന് കണ്ട് സംസാരിക്കാൻ പറ്റും അശ്വതി. എന്നെ വെറുക്കുകയാണെങ്കിൽ തന്നെ അതാ നാവിന്ന് കേട്ട് മടങ്ങാലോ. പെമ്മേഷം കെട്ടിയ നടത്തത്തിലോ അത് കാണണം. ഒന്ന് ചന്തയൊക്കെ ഇളക്കി നടക്കണ്ട. എന്തോ ഇങ്ങനെ അരയെന്ന ചന്തത്തിൽ. അയ്യോ, സോറി പെങ്ങളെ, ഒരു കയ്യബദ്ധം പറ്റിയതാ. ആ തട്ടിയെ തട്ടും തിരിച്ചെടുത്തു, പറഞ്ഞ വാക്കും തിരിച്ചെടുത്തു. ഇനി കുറിച്ചക്കോട് കാണിക്കോ, കാണിക്കോ ഒരു വലുത്തെ കൈ. കൊല്ലിങ്ങ, കൊല്ലിങ്ങ. ആശ്വാസമായി, ഇപ്പൊ ഒരാവത്തം പറ്റിയതേ ഉള്ളൂ. അല്ല, ഇനി എന്താ നമ്മുടെ പ്ലാനിങ്? ഇതൊന്ന് അവസാനിപ്പിക്കണ്ടേ? പറുതായിട്ട് ഇങ്ങനെ പ്രേമിച്ചിരുന്നോണ്ടായില്ലോ. സിംഹത്തിന്റെ ഗുഹയിലാ നമ്മൾ കുറുനിലകളുടെ വിളയാട്ടം, അത് മറക്കണ്ട. ചിങ്കം. ചിങ്കം? അതെ, സിംഹം. എന്താടാ നിനക്ക് സ്ത്രീകളെടുത്ത് കാര്യം? ഞാൻ വെറുതെ ഇങ്ങനെ. സ്വാതന്ത്ര്യം അല്പം കൂടുതൽ തന്നത് വെറുതെ മേഞ്ഞു കിടക്കാനല്ല. അയ്യോ, എന്റെ തൊഴിലാണ് സത്യം. അങ്ങനെ ഒരു ചീത്ത ലക്ഷ്യം മനസ്സ് വെച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല ഈ ചന്തുകുട്ടി. ബീഗത്തിന്റെ കാറ്റുപോയ ഉമ്മയുടെ കഥനകഥ കേട്ടിയ സാന്ത്വനിപ്പിക്കായിരുന്നു. സാന്ത്വനിപ്പിച്ച് കഴിഞ്ഞെങ്കില് താനങ്ങോട് മാറി നിൽക്കേ, അവരെ ആശ്വസിക്കട്ടെ. ഉദയനക്കുറിപ്പ് മതം മാറാൻ തീരുമാനിച്ചെന്നാ തോന്നുന്നേ. നാട്ടിൻപുറത്തുകാരാ, നിഷ്കളങ്കരാ എന്നൊക്കെ തോന്നും. അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ഇവരെ ഒന്നും ബീഗം കൂടുതൽ അടുപ്പിക്കണ്ട. ആ പിന്നെ പോകുമ്പോ വിലാസം ഏൽപ്പിക്കണം, കത്തെങ്കിലും അയക്കാമല്ലോ. അച്ചു, നിന്റെ തന്ത വെറും തറയാണല്ലോ. പല്ലം ഭാസ്കര, എന്തോ ഈ ബോഡി ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോ ചിലതിനെ പുറകെന്ന് കാണുമ്പോഴാ പേഴ്സണാലിറ്റി. നിന്നെയും ഇതെന്താ വല്ല കട്ടമാരെ വിളിക്കും? ബോഡി ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോ ഏതോ പാര പ്രശ്നമായിട്ടുണ്ട്. ഒന്ന് ഫേഷ്യൽ ചെയ്താ എല്ലാ പ്രശ്നവും തീരും. ഹലോ, എന്തായി? ഇത് ഒറിജിനലാ ഡ്യൂപ്ലിക്കേറ്റാ? ഇത് ഒറിജിനലാ ഡ്യൂപ്ലിക്കേറ്റ്? ഉഷ്ണ സഹിക്ക് വയ്യാതെ പർദ്ദ അഴിച്ച് കാറ്റ് കൊള്ളുക. ഈ ചൂടിൽ ഇത് ഇട്ടുകൊണ്ട് നടക്കുന്നവരെ സമ്മതിക്കണം. നിനക്ക് ചൂടല്ലേ ഉള്ളൂ, എന്റെ നെഞ്ചി തീയ. ഈ ആൾമാറാട്ടൊന്നിന് പിടിക്കപ്പെട്ടാൽ സ്വന്തം ശവം കാണാൻ ശരീരത്തിൽ തലയുണ്ടാവില്ല. അറം പറ്റുന്നൊന്നും പറയാതെ വീശിയത് മതി. ഈ നെഞ്ചിലോട്ട് നോടിയെ, നടക്കട്ടെ. എങ്ങനെയുണ്ട്? കൊള്ളാം. അമ്മ അതിപ്പോ കേക്കണ്ട, അറിയേം വേണ്ട. ഒരു മകൻ അമ്മയോട് പറയാൻ പറ്റുന്നതല്ല കാര്യം. ആരെന്ത് ചെയ്തു? ചെയ്തതും കണ്ടത് ഇപ്പൊ എനിക്ക് വിളിച്ചു പോവാൻ പറ്റാത്ത അവസ്ഥയാ. അതുകൊണ്ട് അവനെ എന്റെ കൈ കിട്ടിയ, ഞാൻ എന്ത് ചെയ്യുന്നു നീ കണ്ടോ? ഒരാളെ ശിക്ഷിക്കാൻ മാത്രം എന്താ ഇപ്പോ? ആ വഷളത്തരങ്ങളൊക്കെ കമന്ററി ആയി നിന്നെ കേൾപ്പിക്കണോ അതോ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യണോ?
എപ്പോഴാന്നറിയാവോ മക്കളുടെ മനസ്സ് മനസ്സിലാക്കി ജീവിക്കുമ്പോഴ പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഒരു പരിമോളെ തട്ടിയുരുക്കി എടുത്തിരുന്നെങ്കില് ഇന്ന് ഈ വർഷത്തരവം കാണിക്കുമായിരുന്നു എന്റെ ചന്തകുട്ടി എന്ത് കാട്ടിന്ന തമ്പ്രാൻ പറയണേ ഒരു പർദാക്കാരി വന്നത് മുതൽ ഞാൻ കാണുക അതിന്റെ പിറകെ തട്ടിയും മുട്ടിയും പിന്നെ ബാക്കി പറഞ്ഞ ഇപ്പോഴാണ് കാര്യം മനസ്സിലായേ നേരത്തെ പറഞ്ഞില്ലേ ഒരു പതിനഞ്ചു വർഷം ഞാനും എന്റെ മോനും കാട്ടിരുന്നതാ ഒരു നിധിക്ക് വേണ്ടി അത് കിട്ടി പറഞ്ഞ എന്റെ മരുമോളാ അപ്പൊ ഈ പർദാക്കാരി ചന്തുട്ടിയുടെ ഭാര്യയാണോ അതെ ഈ കുപ്പായ വിട്ടുകൊണ്ട് നീ എന്തിനെ വീട്ടിൽ വന്നു ഞാനും നിന്റെ അമ്മയും അത്രയ്ക്ക് സ്നേഹത്തിലാണെന്ന് അറിഞ്ഞിട്ടും ഇതിനകത്ത് കയറാൻ എങ്ങനെ നിനക്ക് ധൈര്യം വന്നു വീരഭദ്ര അനന്തു എന്തിനാ വന്നതെന്ന് നിന്റെ മോളോട് ചോദിക്കാം ശിഖണ്ഡി വേഷത്തിൽ ഇവൻ എന്തിനാ ഇവിടെ വന്നത് എന്നെ കാണാൻ എന്തിന് ഞങ്ങൾ സ്നേഹത്തിൽ അപ്പൊ അന്ന് നീ പറഞ്ഞതോ ഇവൾ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് നീ പറഞ്ഞാൽ നിനക്കുള്ള ജീവനും കൊണ്ട് ഇവിടുന്ന് പോകാം അല്ലെങ്കിൽ തല ഞാൻ വെട്ടി താഴെയിടും ആ തലയിൽ ഒരു നാവുണ്ടെങ്കിൽ അത് പറയും ഞങ്ങൾ സ്നേഹത്തിലാണ് നിന്റെ കൈ കൊണ്ട് വേണം ആ നല്ല കാര്യം ചെയ്യാൻ മച്ചുരൻ ചതിയനാവുമ്പോ മാറ്റാന്റെ മുഖം നോക്കാതെ വെട്ടണമെന്നാ അവരെ തല വെട്ട ശരീരം വളർന്നുകൊണ്ടും മീശ മുളച്ചുകൊണ്ടും ആണാവില്ല ചങ്കിനൂറ്റം വേണം ഇതെന്റെ യോഗമാണ്.